ശരീരഭാരം അധികമാവുന്നത് നമ്മളെയെല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഇത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇതിനായി നിരവധി ഡയറ്റ് പ്ലാനുകളും ഭക്ഷണ രീതികളും എല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒന്നാണ് മിൽക്ക് ഡയറ്റ് ഈ ഡയറ്റ് രീതി അനുസരിച്ച് ശരീരഭാരം കുറയ്ക്കാനായി പാൽ നിങ്ങളെ മികച്ച രീതിയിൽ സഹായിക്കും നല്ല ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മിൽക്ക് ഡയറ്റ് എങ്ങനെ പിന്തുടരണമെന്ന് നമുക്ക് നോക്കാം പാൽ കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത് പാലിനോട് അലർജിയുള്ള ചുരുക്കം ചിലരെ ഒഴിച്ചു നിർത്തിയാൽ എല്ലാവരെയും പോലെ ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മികച്ച പാനീയമാണിത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് മിൽക്ക് ഡയറ്റ് മൂന്നാഴ്ചകളിലായി പിന്തുടരേണ്ട ഒരു ഭക്ഷണ ക്രമീകരണമാണിത് ഇതനുസരിച്ച് ദിവസം മുഴുവനും നിങ്ങൾക്ക് ധാരാളം പാല് കുടിക്കാം ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഈ ഒരു ഭക്ഷണക്രമം കൂടുതൽ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഈ ഒരു ഭക്ഷണക്രമം ശരീരഭാരം കുറയ്ക്കുന്നതിനായല്ല ആളുകൾ ശീലമാക്കിയിരുന്നത് ശരീരത്തെ സുഖപ്പെടുത്തുന്നതിനും ആരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അമിതവണ്ണം മറ്റു രോഗങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നുവെന്ന് മനസ്സിലായതോടെ പോഷക വിദഗ്ധരും ഡോക്ടർമാരും ചേർന്ന് ഇതിലേക്ക് ആവശ്യമായ ചില ഭക്ഷണ രീതികൾ കൂടി ഉൾപ്പെടുത്തി ഈ ഒരു ഭക്ഷണ ക്രമത്തെ പരിഷ്കരിച്ചെടുത്തു നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യ പരിപാലനത്തിനും പാൽ എന്ന പോഷക വസ്തു ഒത്തിരിയേറെ ഗുണം ചെയ്യുമെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കാൽസ്യത്തിന്റെ അളവ് കൂടുതലായതിനാൽ പാൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു കൂടാതെ കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങളിലെ കലോറി കുറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഭാരം വേഗത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ പാൽ നിങ്ങളെ കൂടുതൽ ഉന്മേഷത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ വിശപ്പിനെ നിയന്ത്രിക്കുകയും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഊർജം പകർന്നു തരികയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഈ മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ഡയറ്റ് പ്ലാൻ മിൽക്ക് ഡയറ്റ് പ്ലാൻ ക്രമീകരിക്കുന്നത് ഇങ്ങനെയാണ് മിൽക്ക് ഡയറ്റ് ആദ്യത്തെ ആഴ്ച അതിരാവിലെ ഒരു സ്പൂൺ തേനും ഒരു നാരങ്ങയുടെ പകുതി നീരും പിഴിഞ്ഞത് ചേർത്ത് ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ കുടിക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തായി പ്രഭാത ഭക്ഷണത്തിൽ ഒരു ഗ്ലാസ് കൊഴുപ്പില്ലാത്തതും പാടകളഞ്ഞതുമായ പാല് വെണ്ണ ചേർക്കാത്ത ഒരു മൾട്ടി ഗ്രീൻ റൊട്ടിയും പുഴുങ്ങിയ ഒരു മുട്ടയും ആണ് കഴിക്കേണ്ടത് ഉച്ചഭക്ഷണം ഒരു ഗ്ലാസ് പച്ചക്കറി സ്മൂത്തി ഒലിവ് ഉപയോഗിച്ച് തയ്യാറാക്കിയ ചിക്കൻ അല്ലെങ്കിൽ ട്യൂണ സാലഡുകൾ വൈകിട്ട് കൊഴുപ്പില്ലാത്ത ഒരു ഗ്ലാസ് പാൽ അത്താഴത്തിന് കുറഞ്ഞ അളവിൽ എണ്ണകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പച്ചക്കറികൾ അല്ലെങ്കിൽ മീനുകൾ ഏതെങ്കിലും ഗ്രിൽഡ് ചെയ്തതാവാം ഇനി കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിക്കാം ഇനി മിൽക്ക് ഡയറ്റിൻ്റെ രണ്ടാമത്തെ ആഴ്ച അത് പഞ്ചസാര ചേർക്കാത്ത ഒരു കപ്പ് ഗ്രീൻ ടീ പ്രാതലിന് കൊഴുപ്പടങ്ങിയിട്ടില്ലാത്ത ഒരു ഗ്ലാസ് പാൽ ഒരു വാഴപ്പഴം പുഴുങ്ങിയ ഒരു മുട്ട എന്നിവ കഴിക്കാം ഉച്ചഭക്ഷണത്തിന് ഗ്രിൽ ചെയ്തെടുത്ത മത്സ്യവും രണ്ട് ചപ്പാത്തികളും വൈകുന്നേരം ഏകദേശം നാല് മണി കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കാവുന്നതാണ് അത്താഴത്തിന് വെണ്ണ ചേർക്കാത്ത ചിക്കൻ സൂപ്പ് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത കൂണുകളോ പച്ചക്കറികളോ ഒരു പാത്രം നിറച്ച് കഴിക്കാവുന്നതാണ് ഇനി ഉറങ്ങുന്നതിന് മുമ്പ് പാട പാടുകളഞ്ഞ ഒരു കപ്പ് പാലിൽ അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്തത് കുടിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തെ ആഴ്ചയുള്ള മിൽക്ക് ഡയറ്റ് അത് രാവിലെ ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു നാരങ്ങയും ഒരു ടീസ്പൂൺ തേനും ചേർത്ത് മിക്സ് ചെയ്തത് കഴിക്കാം പ്രഭാത ഭക്ഷണത്തിന് കൊഴുപ്പില്ലാത്ത ഒരു കപ്പ് പാലിനോടൊപ്പം പുഴുങ്ങിയ രണ്ട് മുട്ടയും നാല് കുതിർത്തിയ ബദാമും അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലും അരപാത്രം ഓട്സ് ഒരു സ്പൂൺ തേനോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നതാണ് ഉച്ചഭക്ഷണത്തിന് ഗ്രിൽ ചെയ്ത മത്സ്യത്തിനൊപ്പം ഫ്രൂട്ട്സ് സാലഡ് അല്ലെങ്കിൽ ഒരു കപ്പ് പാലിനോടൊപ്പം ഗ്രിൽ ചെയ്ത ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ച് കഴിക്കാം വൈകുന്നേരം ഒരു ഗ്ലാസ് പാലും മൂന്നോ നാലോ കുതിർത്ത ബദാമും കഴിക്കാം ഇനി അത്താഴത്തിന് കൂൺ ചേർത്ത സൂപ്പ് അല്ലെങ്കിൽ വഴറ്റിയെടുത്ത പച്ചക്കറികളും ടോഫുവും കഴിക്കാവുന്നതാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാലിൽ അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കുടിക്കാവുന്നതാണ് പാല് പ്രകൃതിദത്തമായും സ്വാഭാവികമായും മധുരമുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണ പാലിക്കാനായി തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഗ്ലാസ് പാലിലും ശുദ്ധീകരിച്ച പഞ്ചസാര കൂടുതലായി ചേർക്കേണ്ട ആവശ്യമില്ല ഇതുവഴി നിങ്ങളുടെ കലോറിയുടെ ഉപഭോഗം മികച്ച രീതിയിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് മെലിഞ്ഞതും വടിവത്തതുമായ ശരീരസ്ഥിതി കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായ പാനീയമാണ് പാൽ ശരീരഭാരം കുറയ്ക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ഇത് തീർച്ചയായും ശീലമാക്കേണ്ടത് അത്യാവശ്യമാണ് ചില ആളുകൾക്ക് മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു ഈ ഭക്ഷണക്രമം ക്രമം അമിത ഭാരമുള്ള വ്യക്തികൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭാരം കുറഞ്ഞ വ്യക്തികളും ആരോഗ്യകരമായ ശരീരഭാരമുള്ളവരും ഇത് പരിശീലിക്കാൻ പാടുള്ളതല്ല നിങ്ങൾ അമിതമായ ശരീരഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു നല്ല ആരോഗ്യ വിദഗ്ധന്റെ മേൽനോട്ടത്തിലായിരിക്കണം ഈ ഡയറ്റ് ക്രമീകരിക്കേണ്ടത്